ഒരു അമേരിക്കക്കാരൻ എനിക്ക് പറഞ്ഞു തന്നു, ഫ്ലൂട്ട് മേക്കിംഗ് ഇസ് നോട്ട് എ മാജിക്, ഇതൊരു മാജിക്കല്ല, നിങ്ങൾക്ക് ആവശ്യത്തിലേക്കുള്ള ക്ഷമയുണ്ടോ, നിങ്ങൾ ഈ സാധനം ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് അവസാനം ഒരു ഫ്ലൂട്ട് നല്ല രീതിയിൽ കണ്ടെത്താൻ പറ്റും. നിർമ്മിച്ചു കൂട്ടിയത് വീട് നിറയെ ആയിരക്കണക്കിന് പുല്ലാങ്കുഴലുകൾ. ഒപ്പം സാമ്പത്തിക ഞെരുക്കമായതോടെ മനസ്സിലാ മനസ്സോടെ ഒരു ദിവസം വീട്ടുകാരോട് അടുപ്പിൽ പാചകം ചെയ്യുമ്പോൾ ആ ഓടക്കുഴലുകൾ എടുത്ത് കത്തിച്ചുകൊള്ളാൻ പറഞ്ഞ ചേർത്തല വയലാർ പഞ്ചായത്തിലെ പുതുമനക്കരിയിൽ പ്രമോദ് ചന്ദ്രമോഹന്റെ വീട്ടിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാൾ കടന്നു വന്നു. കാര്യം തിരക്കിയപ്പോൾ തന്റെ മകന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ച് തുലാഭാരം വഴിപാടായി നടത്തേണ്ടതുണ്ട്. അത് അമ്മ നേർന്നതാണ്. ഓടക്കുഴൽ കൊണ്ട് നടത്താമെന്നായിരുന്നു അമ്മയുടെ നേർച്ച എന്നും നിങ്ങൾ അതിനുള്ള ഓടക്കുഴൽ നൽകണമെന്നുമായിരുന്നു ആവശ്യം. ഇത് കേട്ട പ്രമോദിന് അതൊരു വലിയ നിയോഗമായി തോന്നി. 10,000 ഓടക്കുഴലുകൾ വീട്ടിൽ കിടപ്പുണ്ടെങ്കിലും ഒരാഴ്ചത്തെ സമയമാണ് പ്രമോദ് ആവശ്യപ്പെട്ടത്. പിന്നീട് ഓരോ ഓടക്കുഴലും ശ്രുതിയെല്ലാം ശരിയാക്കി ആവശ്യപ്പെട്ടത് പ്രകാരം 9 ചാക്ക് ഓടക്കുഴലാണ് നൽകിയത്. പിന്നെ ഈ പുല്ലാങ്കുഴൽ വിദഗ്ധനെ തേടിയെത്തുന്നത് പ്രശസ്ത കലാകാരന്മാരായിരുന്നു. അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ കൊടുങ്ങല്ലൂരുള്ള ഒരു കർണാടക വിദഗ്ധനുണ്ട്. ഒത്തിരി ഒരുപാട് ശിഷ്യഗണങ്ങളും ഒത്തിരി കാര്യങ്ങളിലും കർണാടക ക്ലാസിക്കലൊക്കെ വായിക്കുന്ന ക്ലാസിക്കലായിട്ട് വായിക്കുന്ന മുരുകാനന്ദൻ എന്ന് പറയുന്ന ഒരു മാഷ്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഫ്ലൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അങ്ങനെയുള്ള ഒത്തിരി പേർക്ക്. പിന്നെ നമ്മൾ ഈ പേരെടുത്ത് പറയുന്നത് ഒത്തിരി അറിയപ്പെടുന്ന കലാകാരന്മാർ മാത്രമാണ് നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരും ഒത്തിരി സുഹൃത്തുക്കളുമായ ഒത്തിരി വലിയ കലാകാരന്മാരും ചെറിയ കലാകാരന്മാരും എല്ലാവർക്കും നമുക്കൊരു ഫ്ലൂട്ടെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ ഇത് ഒത്തിരി അഭിമാനത്തോടെ ഞാനത് എന്നെ കാണുന്നു. ചേർത്തല സുഭാഷ് അദ്ദേഹം എൻ്റെ ഗുരുവാണ്. എന്നെ ഓടക്കുള്ളി എന്താണെന്ന് പഠിപ്പിച്ചു തന്ന ആളാണ്. ഞാൻ ഒരു ഒരുമാതിരി, അതായത് എൻ്റെ അന്നത്തെ സെൻസ് വെച്ചിട്ട് ഓടക്കുഴലായി എന്ന് തോന്നിയ ആ ഒരു കുഴൽ ഒന്നല്ല, 1-2 കുഴലുകളെ കൂടി കൊണ്ടുചെന്നു പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുചെല്ലുകയും ഞാൻ പറഞ്ഞു, മാഷ ഞാനൊരു ഓടക്കുഴൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഇങ്ങനെ ആയെന്ന് പറഞ്ഞു. അപ്പം ഇന്നത്തെ കാണുന്ന ഇതുപോലെയുള്ള ഭംഗിയുള്ള കുഴലൊന്നുമല്ല, നമ്മൾ ഈ ലോക്കൽ ഏരിയയിൽ നിന്നെടുത്ത കുറച്ച് വളഞ്ഞതോ ഈ വളവൊക്കെയുള്ള ഈറ്റയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചു. സുഭാഷ് ചേർത്തല സുഭാഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, പ്രമോദെ ധൈര്യമായിട്ട് മുമ്പോട്ട് വെക്കൂ എന്ന് പറഞ്ഞു. പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധൻ രാജേഷ് ചേർത്തല, സുഭാഷ്, ഷാജഹാൻ താനൂർ ഉൾപ്പെടെയുള്ളവർ പ്രമോദ് ചന്ദ്രമോഹന്റെ കയ്യൊപ്പുള്ള കുഴലുകളാണ് ഇപ്പോൾ വായിക്കുന്നത്. സുഭാഷ് ചേർത്തലയിൽ നിന്നും പുല്ലാങ്കുഴൽ പഠിച്ചിരുന്ന പ്രമോദ് വിവാഹശേഷം രണ്ടാമതൊരു മകൾ പിറന്നതോടെ എറണാകുളത്തെ സ്വകാര്യ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച് വീട്ടുകാര്യങ്ങളും കലാപ്രവർത്തനങ്ങളുമായി നീങ്ങുന്നതിനിടയിലാണ് ഒരു സുഹൃത്തിന് പുല്ലാങ്കുഴൽ വാങ്ങാൻ പോയത്. അതോടെയാണ് സ്വന്തമായി പുല്ലാങ്കുഴൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതും അത് നിർമ്മിക്കാൻ തുടങ്ങുന്നതും. വയലാറിലെ പള്ളിയിൽ കൊട്ടണയുന്ന പരിശീലനം നൽകിയിരുന്നതിനാൽ ഈ പ്രദേശങ്ങളിൽ ഈറ്റ വീടുകളിലുണ്ടായിരുന്നു. സൈക്കിളിൽ പോയി വീടുകളിൽ നിന്നും ഈറ്റ വാങ്ങിയാണ് ആദ്യമായി കുഴൽ ഉണ്ടാക്കി തുടങ്ങിയത്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. ഇടയ്ക്ക് തന്റെ ഒരു ചോദ്യത്തിന് അമേരിക്കക്കാരനായ ആൾ നൽകിയ മറുപടി ഇതിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ഫ്ലൂട്ട് മേക്കിംഗ് ഈസ് നോട്ട് എ മാജിക്. ക്ഷമയുണ്ടോ, ചെയ്തുകൊണ്ടേയിരിക്കുക, യഥാർത്ഥമായ ഒരു ഓടക്കുഴൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നായിരുന്നു ആ അമേരിക്കക്കാരൻ്റെ മറുപടി. ഇന്ന് പ്രമോദ് പുല്ലാങ്കുഴലിൻ്റെ ഡോക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. മറ്റെവിടെ നിന്നെങ്കിലും വലിയ വില കൊടുത്ത് വാങ്ങുന്ന പുല്ലാങ്കുഴലുകൾ പ്രശസ്ത കലാകാരന്മാർ പ്രമോദിനെ കാണിക്കാൻ കൊണ്ടുവരും. ആ കുഴലിൻ്റെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പരിഹരിച്ച് അവരുടെ കൈ കിണങ്ങുന്ന കുഴലാക്കി തിരികെ നൽകുന്നതിലും പ്രമോദ് വിദഗ്ധനാണ്. ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ആസാം ഈറ ഓൺലൈനായി വാങ്ങിയാണ് ഓടക്കുഴൽ നിർമ്മാണം. നല്ല തണുപ്പുള്ള സ്ഥലത്ത് വളരുന്നത് കാരണം അത് കട്ടിക്കൂടിയതാകും, ഗ്ലാസ് പോലെ ഇരിക്കും, അതിനാൽ താഴെ വീണാൽ പൊട്ടിപ്പോകും. വളവില്ലാത്ത നേരെയുള്ള കുഴലായിരിക്കണം ഇത്. വീട്ടിലെത്തിയ നാദസ്വര വിദ്വാൻ ഒരുമനയൂർ ഗോപിയുടെ ആഗ്രഹപ്രകാരം ഇഷ്ടമുള്ള പുല്ലാങ്കുഴൽ നിർമ്മിച്ചു നൽകാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി തന്നെ പ്രമോദ് കരുതുന്നു. പ്രമോദിന്റെ ഭാര്യ രജിത തൃപ്പൂണിത്ര പോലീസ് വനിതാ സെല്ലിലാണ്. ഭാവ്നി ശങ്കറും ആവ്നി ശങ്കറുമാണ് മക്കൾ. ശ്രുതി 2-ൽപ്പെട്ട ഡി കുഴലിനാണ് കൂടുതൽ ആവശ്യക്കാരെന്ന് പ്രമോദ് പറയുന്നു.
12 ശ്രുതിയാണ് പുല്ലാങ്കുഴലിൽ ഉള്ളത്. 3 തരം പുല്ലാങ്കുഴലുകളാണ് ഇപ്പോഴുള്ളത്. ആദ്യത്തേത് ബേസ്, 60 സെന്റിമീറ്റർ മുതൽ 83 വരെ. രണ്ടാമത്തേത് മിഡിൽ, 40 മുതൽ 47 സെന്റിമീറ്റർ വരെ. മൂന്നാമത്തേത് ഹൈ, 10 മുതൽ 25 സെന്റിമീറ്റർ വരെ. ബേസ് പുല്ലാങ്കുഴലിന് 1500 രൂപയും മിഡിലിന് 1000 രൂപയുമാണ് ഇപ്പോഴത്തെ സാധാരണ വില. ഹിന്ദുസ്ഥാനി പുല്ലാങ്കുഴലിൽ 6 ഹോളാകും ഉണ്ടാകുക. കർണാടകയിൽ 8 ഹോളുണ്ട്. ഇപ്പോൾ ആവശ്യക്കാർ വീട്ടിലെത്തി മനസ്സിനിണങ്ങുന്ന ഓടക്കുഴൽ നിർമ്മിച്ച് വാങ്ങിക്കൊണ്ടുപോകുന്നതാണ് രീതി. ആവശ്യക്കാർ ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ അയച്ചു നൽകും. ഇതുവരെ 50,000 പരം പുല്ലാങ്കുഴലുകൾ നിർമ്മിച്ചിട്ടുണ്ട് പ്രമോദ്. അതുകൊണ്ട് തന്നെയാണ് പ്രമോദിനെ പുല്ലാങ്കുഴലിൻ്റെ ഡോക്ടർ എന്ന് വിളിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.